ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് എന്ത് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ജനറലാണ്, ജെൻഡർലെസ്സാണ്, ടൈംലെസ്സാണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇതുവരെയും നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്ത് മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്തു മാറ്റമാണ്? പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർ പോസിറ്റീവ് മൂവ്മെൻറ്റ് ചോയ്സസ് ഡിസിഷൻസ് കണ്ടില്ലേ. ഇവിടെ നിങ്ങളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു. നിങ്ങളോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ. കാരണം ഇതുവരെയും നിങ്ങൾക്ക് ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ലഭിച്ചിരുന്നില്ല. ഈ ക്ലാരിറ്റി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം? ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കണം. അതിനുവേണ്ടി എന്താണ് ഏറ്റവും അത്യാവശ്യം? അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. എന്തിനാണ് പരിശ്രമിക്കുന്നത്? അത് നിങ്ങൾ പ്രകാശം കാണണം. പ്രകാശം എവിടെ നിന്നാണ് കാണുന്നത്? നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് പ്രകാശം വരുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ തന്നെ എങ്ങനെയാണ് വസിക്കുന്നത്? അത് ഈശ്വരാനുഗ്രഹം. പ്രകാശമെന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണ്. അപ്പോൾ ഈ ഒരു ഈശ്വരൻ്റെ വിളയാട്ടം, ഈശ്വരൻ്റെ പ്രകാശം, ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നതാണ്. അതാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്കതിനെ നിലനിർത്തിയേ പറ്റൂ. നിലനിർത്തണമെങ്കിൽ നിങ്ങൾ എന്താണ് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത്? അതിനുവേണ്ടിയുള്ള സ്ഥലം ഒരുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനെ തന്നെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ചെടി നടുന്നു. ചെടി നടുമ്പോൾ എന്താണ് അത്യാവശ്യമായിട്ട് ആദ്യം ചെയ്യുന്നത്? എന്താണ്? അതിനുള്ള സ്ഥലം ഒരുക്കുക, അല്ലേ? അതിനുള്ള സ്ഥലം ഒരുക്കിയിട്ട് അതിനെ നടുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിത്ത് നടുകയാവാം. ആ ഒരു വിത്തിന് വേണ്ടി നിങ്ങൾ കുറച്ചെങ്കിലും സ്ഥലം ഒരുക്കണ്ടേ? ആ സ്ഥലം ഒരുക്കിയിട്ട് അതിന് വെള്ളം ഒഴിക്കുക, അതിനെ പരിപാലിക്കുക. സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം അതിനെ നടാൻ. അപ്പോൾ അങ്ങനെ അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ അത് നല്ല ഫലം നിങ്ങൾക്ക് തരൂ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരപ്രകാശത്തെ, ഈശ്വര ചൈതന്യത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഉള്ളിലുള്ള പ്രകാശത്തെ, പ്രകാശം എവിടെയാണ്? ഇരുട്ട് നിറഞ്ഞെടുത്ത് പ്രകാശം കാണുമോ? ഇല്ലല്ലോ. ഇരുട്ടിനെ മാറ്റിയല്ലേ പ്രകാശം നിലനിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ വർദ്ധിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ പ്രകാശത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത്. ആ ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് നല്ല മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, ഒരു വ്യക്തത കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതിലൂടെ നിങ്ങൾക്ക് പതുക്കെ മുന്നോട്ട് പോവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മൂവ്മെൻ്റ് ചോയ്സസ് ഡിസിഷൻസ് കണ്ടില്ലേ. മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു, അതിൽ തന്നെ നിങ്ങൾ കുറച്ച് നിൽക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫ് അപ്പോൾ തന്നെയാണ് സക്സസ്സിലേക്ക് പോകുന്നത്. ഇവിടെ അത്രമാത്രം നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ക്ലാരിറ്റി ലഭിച്ചിട്ട്
നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും അതിനെ തിരഞ്ഞെടുക്കാനും അതിനെ സെലക്ട് ചെയ്യാനും എന്താ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനും പിന്നീടോ തീരുമാനമെടുക്കാനുമുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുള്ള സാധ്യത നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു നല്ല മാറ്റം എന്ന് പറയുന്നത്. ഇവിടെ ലവ് ബിഗിൻസ് ആണ് കണ്ടോ. ഇവിടെ ലവ് ബിഗിൻസ് എങ്ങനെയാണ് വരുന്നത്? സ്നേഹം, നിങ്ങൾ പരസ്പരം ഒരു ഹീലിങ്ങിൻ്റേതായ ഒരു പ്രോസസ്സാണ് നിങ്ങളിലേക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹീലിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഒരുപാട് ഹാർട്ട് ബ്രേക്കായ സംഭവങ്ങൾ അല്ല എങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പാഠം തരുന്നതാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയതായി ലവ് ബിഗിൻ ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ഉണരുന്നു. പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താണോ അതിലേക്ക് നിങ്ങൾ വന്നടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രതീക്ഷകൾ നിങ്ങൾക്ക് പൂവണിയുന്നത് എപ്പോഴാണ്? കണ്ടില്ലേ റെയിൻബോ, ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. തീർച്ചയായിട്ടും വളരെ നല്ല എനർജിയാണ് ഇവിടെ, വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അത്രമാത്രം നല്ല ഒരു മാറ്റമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പതനങ്ങൾക്ക് കാരണമായ എല്ലാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് കാരണമാണോ നിങ്ങളുടെ പതനങ്ങൾക്ക് വന്നിട്ടുള്ളത്, സംഭവിച്ചിരിക്കുന്നത്, അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. സ്വയം ഹീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട്, ഇവിടെ ദൈവാനുഗ്രഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ബിഗിൻസ്, ലവ് ബിഗിൻസ് എന്ന് പറയുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ പ്രണയം തുടങ്ങുകയാണ്. ഈ ഒരു തുടക്കത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ വന്നെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെടുക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും, നിങ്ങളുടെ അനുഭവങ്ങൾ, അതാണ് പറയുന്നത്, നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ്. അനുഭവങ്ങൾ പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്യാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, റാഫേൽ മാലാഖയുടെ ബ്ലെസ്സിങ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഹീലിംഗ് പ്രോസസ്സിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾ സ്വയം സുഖപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് പീഡാനുഭവങ്ങൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു തുടക്കം, നല്ല ഒരു തുടക്കം വന്നിരിക്കുന്നു. 1 എന്നുള്ള നമ്പർ കണ്ടില്ലേ ഇവിടെ? നല്ല ഒരു തുടക്കമാണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നല്ല അനുഭവങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയ പ്രണയം നിങ്ങളോട് തുടങ്ങുന്നു, പുതിയ ലവ് നിങ്ങളോട്, ആരൊക്കെയോ നിങ്ങളോട് സ്നേഹം വർദ്ധിച്ചു വരുന്ന എനർജിയാണ്. എന്താണ് സ്നേഹം, എങ്ങനെ വരണം നിങ്ങൾ പറയൂ. അപ്പോൾ ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം, എന്നാൽ മാത്രമേ വരൂ. നെഗറ്റീവ് അടിച്ച് നിങ്ങൾ ആരോടും മിണ്ടാതെ, അല്ല എങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ മുഖം കറുപ്പിച്ച് കാണിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഓ അവരെന്നോട് മിണ്ടാൻ വരുന്നു, വേണ്ട എനിക്കിഷ്ടമല്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുമോ? ഇല്ല. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ വരണമെങ്കിൽ എന്താണ്? അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനുള്ള അർഹത, അല്ലെങ്കിൽ നിങ്ങൾക്കത് പങ്കിടാനും ഉള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തത് ട്രാൻസ്ഫോർമേഷനാണ്, രൂപമാറ്റമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലൊരു രൂപമാറ്റം വന്നിരിക്കുന്നു. എങ്ങനെ രൂപം മാറുന്നു നിങ്ങൾക്ക്? നിങ്ങൾക്ക് രൂപം മാറുന്നത് എങ്ങനെയാണ്? ഒരുപാട്
സക്സസ്സിലേക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് വരുന്നു. സക്സസ് വരുന്നത് എപ്പോഴാണ്? ഈശ്വരാനുഗ്രഹം കൊണ്ട് അല്ലേ. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടുള്ള ഇവിടെ 4 എന്നുള്ള നമ്പരാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. ഇത് നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾക്ക് ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഫിനാൻസ് പരമായ കാര്യങ്ങളിലുള്ള ചേഞ്ച് നിങ്ങളുടെ രൂപത്തെ തന്നെ മാറ്റും, അതാണ് പറയുന്നത്. നിങ്ങളുടെ രൂപത്തെ അടിമുടി മാറ്റുന്നതാണ് ഈ ഫിനാൻസ് പരമായ ചേഞ്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സ്, നിങ്ങൾ ആഗ്രഹിക്കുക എനിക്ക് മോഡേണായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം. പലരുടെയും ഡ്രസ്സ് കാണുമ്പോൾ ഓ എൻ്റെ ഡ്രസ്സ് മാത്രം എത്ര മോശമാണ്, എനിക്ക് മോഡേണായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവാം. എനിക്ക് നല്ല ഓർണമെൻറ്റ്സ് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ. അത് അല്ല എങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ഈ ഒരു മാറ്റം മാത്രമല്ല, നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ എന്തെങ്കിലും നല്ല ജോലിയിലേക്ക് പ്രവേശിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങളാണ് എന്ന് കാണുന്നു. ചിലർക്ക് വീട് ആയിരിക്കാം സ്വപ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ്, അത് ഫുൾഫിൽ ചെയ്യുന്ന എനർജി, അത് സാക്ഷാത്കരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പോൾ ദൈവാനുഗ്രഹം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഇവിടെ കണ്ടില്ലേ ഹീലിംഗിൻ്റെ എനർജി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പലർക്കും ഒരു മാറ്റം ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ രൂപത്തിലുമാകാം, നിങ്ങളുടെ ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, മനസ്സിലായില്ല, സ്പിരിച്വലി ആവാം. സ്പിരിച്വൽ കണക്ഷൻ ഇല്ലാത്തവർക്ക് അതിലേക്ക് നീങ്ങുന്ന എനർജി, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എനർജി നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലർക്കും പല ആൾക്കാർക്കും ഇപ്പോൾ ഒരുപാട് ക്ലാരിഫൈ ചെയ്യുന്ന സമയമാണ്, ഒരുപാട് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, മനസ്സിലായില്ലേ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ വന്നത്, എനിക്കൊരു ഭാഗ്യമില്ലേ, ഞാൻ മാത്രം എന്താണ് ഇതിങ്ങനെ അനുഭവിക്കുന്നത്, എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ എത്രയോ നല്ല നല്ല നിലയിൽ കഴിയുന്നു, അല്ലെങ്കിൽ നല്ല ജോലി അവർക്ക് ലഭിക്കുന്നു, എനിക്കെന്താണ് ഒരു ജോലി, ഞാൻ ഇത്രയും പരിശ്രമിച്ചിട്ട് എനിക്കെന്താണ് അത് ലഭിക്കാത്തത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾക്കും ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നല്ല ഒരു തുടക്കമാണ്, ഇവിടെയും തുടക്കമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അടിത്തറയാണ്. അടിത്തറ ഇല്ലാതെ നിങ്ങൾ അടിത്തറ ഇളകിയ ഒരു ലൈഫാണെങ്കിൽ എങ്ങനെയിരിക്കും? അവിടെ നിങ്ങൾക്ക് സ്വസ്ഥത കാണില്ല, മനസമാധാനം കാണില്ല, ശാന്തത ലഭിക്കില്ല, അല്ലെങ്കിൽ സന്തോഷം ലഭിക്കില്ല. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ജീവിതത്തിൽ നല്ല മാറ്റമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിരിക്കുന്നത്. കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാവാം, അല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലാവാം. ഏത് കാര്യത്തിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങളുടെ അർഹതയ്ക്ക് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തന്നെയുള്ള പരാതി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. കുറച്ച് കാലം കൊണ്ടേ നിങ്ങൾ സ്വയം ചോദിക്കുകയാണ്, എനിക്കെന്താണ് ഇങ്ങനെ ഒരു, എൻ്റെ അർഹതയ്ക്ക്, ഞാൻ അർഹിക്കുന്ന അംഗീകാരം എനിക്ക് എന്താണ് ലഭിക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഒരേ ജോലിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ഒന്നിനു വേണ്ടി പരിശ്രമിക്കുകയാവാം, ഒരു വീടിനു വേണ്ടി പരിശ്രമിച്ച് കുഴഞ്ഞ് വിഷമിച്ച് അതിൽ ഒരുപാട് ദുഃഖിച്ച് അതിനെ തന്നെ ആ പ്രയത്നത്തെ തന്നെ പാടേ ഉപേക്ഷിച്ചിരിക്കുകയാവാം. അപ്പോൾ വിവാഹ കാര്യങ്ങളിലും അങ്ങനെയാവാം. അപ്പോൾ ഇതിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇപ്പോഴാണ് അതിൻ്റെ സമയമായിരിക്കുന്നത് എന്നാണ്. നിങ്ങളൊരു നല്ല ക്രിയേറ്ററാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പോഴാണ് മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നു. നിങ്ങളൊരു നല്ല ആർട്ടിസ്റ്റാവാം, ചിലപ്പോൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാവാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളെ മറ്റുള്ളവർ പ്രശംസിക്കാനും അംഗീകരിക്കാനുമുള്ള സമയം അടുത്തിരിക്കുകയാണ് എന്ന് കാണുന്നു. പല തോൽവികളിലൂടെയും പല പരാജയങ്ങളിലൂടെയും മറ്റുള്ളവർ പരാജയപ്പെടുത്തിയ അവസരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തന്നെയും എന്നാണ് ഇവിടെ കാണുന്നത്. വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ. 3 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. സ്റ്റാറാണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ. ഇവിടെ അതുപോലെ തന്നെ നമ്പർ 8 ആണ്, 8 മേജർ അർഖാന കാർഡാണിത്. സ്റ്റാർ, നിങ്ങൾക്കൊരു സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് ഉയരാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ശനീശ്വരൻ്റെ അനുഗ്രഹം, മനസ്സിലായില്ലേ. ഇവിടെ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നിങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങുമ്പോഴാണ്, ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരുമ്പോഴാണ് ദൈവാനുഗ്രഹം വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാകുന്നത്, അല്ലേ. അപ്പോൾ ഇത്തരം ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ എവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും ധനപരമായും ഉള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ പ്രശംസ കൊണ്ട് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു. മുകളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു ഏത് നിലയിലായാലും, സാമ്പത്തികം ആയാലും, അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും, നിങ്ങൾ മറ്റേത് കാര്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് പ്രശംസ നിങ്ങൾ അർഹിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് ഒരു 7-8 ആഴ്ചകൾ, അതായത് ഒരു മാസത്തിനകം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ നല്ല മാറ്റമാണ് വരാൻ തുടങ്ങിയിരിക്കുന്നത്. പല കാര്യങ്ങളും ഇവിടെ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല പ്രകാശമാണ്, നല്ല പ്രകാശത്തിലേക്ക് പോവുകയാണ്. പ്രകാശത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് അന്ധകാരം മാറുകയാണ് അല്ലേ, ഇരുട്ട് മാറിയിട്ടാണ് നിങ്ങൾ പ്രകാശത്തിലേക്ക് പോകുന്നത്. ആ ഒരു പ്രകാശത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. പോസിറ്റീവായ എനർജിയിൽ നിലനിൽക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പല ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് വിജയം വരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും കോഴ്സിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് നല്ല വിജയമാണ് വരാൻ പോകുന്നത്. നിങ്ങളൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകും, ഒരു താരമായി തിളങ്ങാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സക്സസ് നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുന്നതാണ് എന്ന് കാണുന്നു. മുകളിലേക്ക് ഒരുപാട് നിങ്ങൾക്ക് പറന്നു പോകാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പറന്നു പോവുക എന്ന് പറയുമ്പോൾ പക്ഷിയെപ്പോലെ പറക്കുക എങ്ങനെയാണ്? താഴെ നിൽക്കുന്ന പക്ഷി മുകളിലേക്ക് പറക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് പറക്കാൻ സാധിക്കുന്നത്? അത്രമാത്രം എനർജി എടുത്തിട്ടല്ലേ അത് അങ്ങനെ പറക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. അത് നിങ്ങൾക്കും അതുപോലെ തന്നെ പോസിറ്റീവായ എനർജി നിങ്ങൾക്കും ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ലഭിക്കാൻ പോകുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ദ എംപറാണ്, കണ്ടില്ലേ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെയും സ്റ്റെബിലിറ്റിയാണ്. ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു, ഇവിടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു, മാറ്റം വരുന്നു, നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. സ്റ്റെബിലിറ്റിയാണ് ലൈഫിൽ വരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ എനർജിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെൻറ് ജോബിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു ആഗ്രഹം സഫലമാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം നല്ല പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ കണക്റ്റ് ആവുന്നു, അതാണ് പറയേണ്ടത്. അപ്പോൾ നല്ല സ്റ്റേബിളായിട്ടുള്ള ലൈഫ്, ഇതുവരെയും നിങ്ങളുടെ ലൈഫിലൊരു അടിത്തറ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഇവിടെ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. മറ്റുള്ളവർ നിങ്ങളെ അറിയാൻ തുടങ്ങുന്നു എന്നുള്ള ാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചാരിയട്ടാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ചാരിയട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സക്സസ്സാണ്. ചാരിയട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സക്സസ്സാണ് വരാൻ പോകുന്നത്, കണ്ടോ. ഏത് കാര്യത്തിലും നിങ്ങളിപ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നോ അതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു, ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു, കണ്ടില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ്. വീട് അല്ലെങ്കിൽ വാഹനം,
അല്ലെങ്കിൽ ലൈസൻസ്, അതിൻ്റെതായ ലൈസൻസ് എടുക്കാനുള്ള ശ്രമം നടത്തുന്നു, അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജി. അത്രമാത്രം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനെ ഫോക്കസ് ചെയ്താണോ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ പരിശ്രമിക്കുന്നത്, അത് നിങ്ങളുടെ കൈവെള്ളയിൽ വരും. നിങ്ങൾക്കത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും, ആ ഒരു സക്സസ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ എല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാജാവാകുകയാണ്. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ആവേശത്തോടുകൂടി നിങ്ങൾ പ്രയത്നിക്കുന്നു പല കാര്യങ്ങൾക്കും, അല്ലേ. നിങ്ങൾ സമൂഹത്തിൽ ഒന്നാമതെത്താൻ വേണ്ടി ഈ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആദരവ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം. ഇവിടെയും ദൈവാനുഗ്രഹമാണ്. ഈ ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നാമതായി എത്താൻ സാധിക്കുന്നത്. നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ, അതായത് നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പോകാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഏത് കാര്യത്തിലായാലും എവിടെയെങ്കിലും യാത്ര പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് തേടുന്ന ഒരു അവസരം ഉണ്ടാവാം. മറ്റുള്ളവർ നിങ്ങളെ കാത്തു നിൽക്കുന്നു നിങ്ങളുടേതായ അനുഗ്രഹത്തിന് വേണ്ടി, ചിലപ്പോൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു എനർജി ഉണ്ടാവാം. ഇവിടെ നിങ്ങൾ രാജാവാകുന്ന ഒരു എനർജിയാണ്. കാട്ടിലെ രാജാവാരാണ്? സിംഹമാണ്. അതുപോലെ നിങ്ങൾ നാട്ടിലെ രാജാവാകാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നുണ്ട്, സമാധാനം വരുന്നുണ്ട്, ശാന്തി, അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളവും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അത്രമാത്രം നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെയാണ് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെയാണ് ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.